ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല പഴുത്ത പഴം വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എണ്ണ കുടിക്കൊന്നുമില്ല, സാധാരണ പഴുത്ത പഴം വെച്ചിട്ട്, നല്ല പഴുത്ത പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കാറുണ്ട്. ഇതിപ്പോൾ ആ വക പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. അതിന് മുന്നേ അഞ്ജലീസ് ഫുഡ് കോർട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദാ ഞാൻ ഇവിടെ രണ്ട് പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഈ രണ്ട് പഴം തോലൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ കേട്ടോ. ഞാൻ അപ്പോൾ സാധാരണ കട്ട് ചെയ്യാറൊന്നുമില്ല. നല്ല പഴുത്ത പഴമൊക്കെ ആച്ചാൽ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ച് പീച്ചെടുക്കുക പതിവ്. അങ്ങനെയാണ് ശരിക്കും അത് എടുക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കൽ വെച്ചിട്ട് വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി മധുരത്തിന് അല്പം പഞ്ചസാര ഒരു ടീസ്പൂണോളൊക്കെ മതി. ഇപ്പോൾ നല്ല പഴുത്ത പഴത്തിന് നല്ല മധുരം ഉണ്ടാവും, പക്ഷേ എൻ്റെ പഴത്തിന് എന്താണെന്ന് അറിയില്ല, അത്രയ്ക്കാണ് മധുരം തോന്നിയില്ല. അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒട്ടും മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പാല്, ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനാണ്, വെള്ളത്തിലെല്ലാം മിക്സ് ചെയ്യുന്നത്. പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കുക. മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ, കോൺഫ്ലോറായി എന്താ പ്രശ്നം വെച്ചെങ്കിലേ എണ്ണ കുടിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അങ്ങനെയാണ് ചെയ്ത് നോക്കിയത്, പക്ഷേ അത് എണ്ണ കുടിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. പിന്നെ ദാ ഇതെല്ലാം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു തുണ്ട്, ഒരു നുള്ള്, ഒരു പിഞ്ച് എന്നൊക്കെ അറിയില്ല, അത്ര മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. സാധാരണ പഴംപൊരി ഏത് കളറാണ് ഉണ്ടാവുക, മഞ്ഞ കളറിൽ ഉണ്ടാവില്ലേ, അപ്പോൾ അതിന് കളറൊന്നല്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി തിളയ്ക്കുന്ന എണ്ണയിലേക്ക്, നമ്മൾ ഏതോ ഓയിലാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത്, അതിലേക്ക് തിളയ്ക്കുമ്പോൾ ദാ ഇതുപോലെ അങ്ങോട്ട് കോരി ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ പേരെന്താ, സ്പൂൺ പഴംപൊരി. അപ്പോൾ അതുകൊണ്ട് സ്പൂണുകൊണ്ട് തന്നെ കോരി ഒഴിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ ദാ ഈ കളർ കണ്ടില്ലേ, ദാ ഇതേപോലെ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. ഒരു സൈഡ് എൻ്റെ പാനിൻ്റെ നല്ല ചൂട് കൂടുതലാണ്, സ്റ്റൗവിൻ്റെ ബർണറിൻ്റെ പ്രശ്നമാണത്, അതുകൊണ്ട് ആ ഭാഗം മാത്രം ഒന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ദാ കണ്ടില്ലേ നല്ല സൗണ്ടാണ്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് വരാം. ടാറ്റാ, താങ്ക് യു.